ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു സിയാസ് റെസിപ്പീസ് ഇന്നിവിടെ ടു ടയർ കിറ്റ്കാറ്റ് കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് ഓവൺ ഒന്നുമില്ലാതെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കേക്കാണ് കിറ്റ്കാറ്റ് കുട്ടികളുടെ പ്രിയപ്പെട്ട കേക്കാണ് മാത്രമല്ല ചോക്ലേറ്റ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്കും ഈ ഒരു കേക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഈ ഒരു കേക്കിൻ്റെ ബേസ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് 4 എഗ്ഗ് വെച്ചിട്ടുള്ള ചോക്ലേറ്റ് സ്പെഞ്ചും മുകൾ ഭാഗത്തെ 2 എഗ്ഗ് വെച്ചിട്ടുള്ള ചോക്ലേറ്റ് സ്പെഞ്ചും ആണ് ചെയ്തിട്ടുള്ളത് ടോട്ടലി ചോക്ലേറ്റ്സും കേക്കിന് സ്പെഞ്ചും പിന്നെ ജെംസ് എല്ലാം കൂടി അടക്കം 2 kg മെഷർമെൻറ്റിൽ വരുന്ന ഒരു കേക്കാണിത് എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഫസ്റ്റ് തന്നെ 4 എഗ്ഗ് വെച്ചിട്ടുള്ള ബേസ് ആയിട്ടുള്ള ചോക്ലേറ്റ് സ്പെഞ്ച് കേക്കാണ് തയ്യാറാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് 3/4 കപ്പ് മൈദ എടുത്തിട്ടുണ്ട് 1/2 പ്ലസ് 1/2 കപ്പ് എന്ന രീതിയിലാണ് 3/4 കപ്പ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് 1/2 കപ്പ് നല്ല ഡാർക്ക് കളറിലുള്ള കൊക്കോ പൗഡറാണ് ചേർത്തിട്ടുള്ളത് 1 teaspoon ബേക്കിംഗ് പൗഡറും 1/2 teaspoon ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് തരിച്ചു മാറ്റി വെക്കാം ഇങ്ങനെ 1 തവണ തരിച്ചതിന് ശേഷം നന്നായിട്ടൊരു വിസ്ക് വെച്ചിട്ട് ഇതുപോലെ മിക്സാക്കി കൊടുക്കുന്നുണ്ട് എല്ലാന്നുണ്ടെങ്കിൽ 3 തവണ ആയിട്ട് തരിച്ചു മാറ്റി വെക്കാം നെക്സ്റ്റ് 4 എഗ്ഗ് വൈറ്റും എഗ്ഗ് യോക്കും സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ട് എഗ് വൈറ്റിലേക്ക് 1 pinch സാൾട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് ഒന്ന് ഫ്ലഫി ആക്കിയെടുക്കുക അതിനുശേഷമാണ് ഇതിലേക്ക് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുന്നത് 1 cup പൊടിച്ച പഞ്ചസാര കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ചേർത്ത് കൊടുത്തിട്ട് നല്ല സ്റ്റിഫായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഇവിടെ നല്ല സ്റ്റിഫായിട്ട് ബീറ്റായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള എഗ്ഗ് യോക്ക് ഓരോന്നോരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം എഗ് യോക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ ലോ സ്പീഡിലിട്ടിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ മാത്രമല്ല എഗ് യോക്കിൻ്റെ കൂടെ തന്നെ 1 teaspoon വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ മുട്ടൻ്റെ സ്മെല്ലൊക്കെ ഒന്ന് പോയി കിട്ടുള്ളൂ സ്മെല്ലും ടേസ്റ്റും ഒക്കെ ഒന്ന് പോയി കിട്ടുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് എഗ് യോക്ക് ചേർക്കുമ്പോൾ തന്നെ നമ്മൾ 1 teaspoon വാനില എസൻസ് ചേർക്കുക നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം 1/2 cup ഓയില് കുറേശ്ശെ ആയിട്ട് ചേർക്കുക പിന്നെ ഓയിലും മിൽക്കൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ വളരെ ലോ സ്പീഡിലിട്ടിട്ട് വേണം നമ്മൾ മിക്സ് ചെയ്തെടുക്കാൻ അപ്പോൾ ഞാൻ ഇവിടെ 1/2 teaspoon കോഫി പൗഡർ എടുത്തിട്ടുണ്ട് അതിലേക്ക് 1/2 cup മിൽക്കും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഈ ഒരു കോഫി മിക്സാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് സാധാരണ ഞാൻ കേക്കിൻ്റെ സ്പെഞ്ചൊക്കെ ഉണ്ടാക്കുമ്പം 1/2 cup മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ചോക്ലേറ്റ് സ്പെഞ്ച് ആയതുകൊണ്ടാണ് 4 എഗ്ഗിലേക്ക് 1/2 cup മാത്രം ചേർത്ത് കൊടുക്കുന്നത് ചോക്ലേറ്റ് സ്പെഞ്ച് തയ്യാറാക്കുമ്പോൾ ഇതുപോലെ തന്നെ 1/2 teaspoon കോഫി പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്പെഞ്ചിന് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഓയിലും മിൽക്കും കേക്കിൽ നന്നായിട്ട് മിക്സ് ആവുന്നത് വരെ ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക അതിനുശേഷം ബീറ്ററൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ആയിട്ട് എഗ്ഗിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം നമ്മൾ ഒന്നാകെ ഇട്ടിട്ട് ഫോൾഡ് ചെയ്യരുത് അങ്ങനെ ആകുമ്പോൾ കേക്കിൻ്റെ ബാറ്റർ ഒന്നാകെ കട്ട കുത്തിപ്പോകും അപ്പോൾ ഇതുപോലെ കുറേശ്ശെ ചേർത്തിട്ട് നന്നായിട്ട് ഫോൾഡ് ചെയ്ത് മാറ്റി വെക്കാം അതിനുശേഷം ഈ ഒരു കേക്ക് ബാറ്റർ ഞാൻ 8 ഇഞ്ചിൻ്റെ മോൾഡിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഈ ഒരു മോൾഡിൽ വെച്ചിട്ടാണ് ഞാൻ ബേക്ക് ചെയ്തെടുക്കുന്നത് അതിന് വേണ്ടിയിട്ട് മോൾഡിൻ്റെ അടിഭാഗത്തും സൈഡ്സിലുമായിട്ട് ബട്ടർ പേപ്പറൊക്കെ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ടാപ്പ് ചെയ്യുക എയർ ബബിൾസ് പോകുന്നത് വരെ നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഫുൾ ഫ്ലെയിമിൽ 5 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തിട്ടുള്ള സോസ് പാനിൻ്റെ നടുഭാഗത്തായിട്ട് ഒരു റിങ് വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കേക്ക് ബാറ്റർ ഇറക്കി വെക്കുക എന്നിട്ട് ലോ ഫ്ലെയിമിൽ 30 മുതൽ 35 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം ഒരു സമയം കൊണ്ട് തന്നെ ഞാൻ 2 എഗ്ഗ് വെച്ചിട്ടുള്ള ചോക്ലേറ്റ് സ്പെഞ്ച് തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ ഒരുപോലെ തന്നെയാണ് എടുത്തിട്ടുള്ളത് മെഷർമെൻറ്റിൻ്റെ കാര്യത്തിൽ മാത്രമേ വ്യത്യാസമുള്ളൂ നേർ പകുതിയിൽ ആണ് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പം ഇൻഗ്രീഡിയൻസും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് ഈ ഒരു കേക്ക് ചായപാത്രത്തിലാണ് ഞാൻ ബേക്ക് ചെയ്തെടുക്കുന്നത് 6 ഇഞ്ചിൻ്റെ മോൾഡ് ഉണ്ടെങ്കിൽ അതിൽ ബേക്ക് ചെയ്തെടുക്കാം 2 കേക്കും തമ്മിൽ 2 ഇഞ്ചിൻ്റെ ഡിഫറൻറ്റ് വേണം എന്നിട്ട് ചായപാത്രത്തിന് നന്നായിട്ട് ബാറ്റർ ഒഴിച്ചതിന് ശേഷം ടാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ അടിവശത്തായിട്ട് ഒരു ബട്ടർ പേപ്പർ വെച്ചു കൊടുത്തിട്ടുണ്ട് ഈ ഒരു പാത്രത്തിന് കറക്റ്റ് മൂടിയൊന്നുമില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ അലൂമിനിയം ഫോയിൽ വെച്ചിട്ട് നന്നായിട്ട് കവർ ചെയ്തിട്ട് ജസ്റ്റ് ഒരു വെയിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ചെറിയൊരു മൂടി വെച്ചു കൊടുത്തിട്ടുണ്ട് ചുവട് കട്ടിയുള്ള ഒരു ചായപാത്രമാണ് അതുകൊണ്ട് ഞാൻ വളരെ ലോ ഫ്ലെയിമിൽ 20 മിനിറ്റാണ് കുക്ക് ചെയ്തെടുത്തത് അപ്പം ചുവട് കട്ടിയില്ലാത്ത പാത്രമാണെന്നുണ്ടെങ്കിൽ താഴ്വശത്തായിട്ട് ഒരു ഫ്രെയിം പാനോ അല്ലെങ്കിൽ ഒരു ദോശക്കല്ലോ അങ്ങനെ എന്തെങ്കിലും വെച്ചു കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ 20 to 25 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇവിടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കുക്കായി വന്നിട്ടുണ്ട് നമുക്ക് ഓവനിൽ ബേക്ക് ചെയ്തതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് തന്നെ കിട്ടിയിട്ടുണ്ട്
അങ്ങനെ നമ്മൾ ഫസ്റ്റ് ബേക്ക് ചെയ്യാൻ വെച്ചിട്ടുള്ള 4 എഗ്ഗിൻ്റെ ബേസ് കേക്കും ഇവിടെ തയ്യാറായിട്ടുണ്ട്. 2 എഗ്ഗിൻ്റെ കേക്കും തയ്യാറായിട്ടുണ്ട്. 2 കേക്ക്സും കളർ നല്ല ഡിഫറെൻ്റ് ഉണ്ട്. ഒന്നല്ല, ഒന്ന് ഡാർക്ക് കൊക്കോ പൗഡറും ഒന്ന് ലൈറ്റ് കൊക്കോ പൗഡറും ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. അങ്ങനെ ചൂടാറിയതിന് ശേഷം 2 കേക്ക് 3 ലെയേഴ്സായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കേക്ക് ബോർഡിൽ ഫസ്റ്റ് തന്നെ 4 എഗ്ഗ് കൊണ്ട് ചെയ്തിട്ടുള്ള കേക്ക് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഷുഗർ സിറപ്പ് വെച്ചിട്ട് വെറ്റ് ചെയ്യാം. അപ്പോൾ ഷുഗർ സിറപ്പിൻ്റെ മെഷർമെൻ്റ് എന്ന് പറഞ്ഞാൽ 1.5 കപ്പ് വെള്ളത്തിലേക്ക് 3/4 കപ്പ് പഞ്ചസാര ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ ഷുഗർ സിറപ്പ് ചെയ്തെടുത്തിട്ട് കേക്കിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ കേക്കിന് നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് കിറ്റ് കാറ്റ് ചോപ്പ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ 2 ലെയേഴ്സും ചെയ്തെടുത്തതിന് ശേഷം 3-ാമത്തെ ലെയർ വെച്ച് കൊടുക്കുക. ഷുഗർ സിറപ്പ് വെച്ചിട്ട് നന്നായിട്ട് വെറ്റ് ചെയ്യുക. എന്നിട്ട് ഫ്രോസ്റ്റിങ് ചെയ്തെടുക്കാം. അപ്പോൾ കിറ്റ് കാറ്റ് കേക്കിന് ഞാനിവിടെ ഫുൾ ക്രം കോട്ട് ചെയ്തെടുക്കുന്നില്ല. കംപ്ലീറ്റ്ലി അത്യാവശ്യം നന്നായിട്ട് വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ 2 മെത്തേഡിലും ചെയ്തെടുക്കാം. നന്നായിട്ട് ക്രം കോട്ട് ചെയ്തെടുക്കുക, എന്നിട്ട് സെക്കൻഡ് കോട്ടിങ്ങിൽ വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു സെയിം മെത്തേഡിൽ തന്നെയാണ് ഞാൻ മുകളിൽ വെക്കുന്ന കേക്കും ചെയ്തെടുത്തിട്ടുള്ളത്. ജസ്റ്റ് ക്രം കോട്ട് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഫിനിഷിംഗ് കോട്ട് ഞാൻ ഷിഫ്റ്റ് ചെയ്തതിന് ശേഷമാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ രണ്ടും ഞാൻ ഓവർനൈറ്റ് തണുപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ 2 കേക്കും ഓവർനൈറ്റ് ഞാൻ തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷമാണ് ഞാനിതിൻ്റെ മുകളിലായിട്ട് ഒരു സ്ട്രോ വെച്ച് കൊടുക്കുന്നുണ്ട്. കേക്ക് നമ്മൾ ടൂട്ടയർ ചെയ്യുന്നതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഇതിൻ്റെ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നേ ഉള്ളൂ. ടൂട്ടയർ കേക്ക്സിനൊക്കെ നമ്മൾ താഴ്വശത്ത് വെക്കുന്ന, അതായത് ബേസായി കൊടുക്കുന്ന കേക്ക് നന്നായിട്ട് തണുത്തതിന് ശേഷം ഒരു 3 സ്ട്രോ വെച്ച് കൊടുക്കുക. അങ്ങനെ നമ്മളെ കേക്കിന് നല്ലൊരു ബാലൻസ് കിട്ടുള്ളൂ. അതിനുശേഷം നമ്മൾ മുകൾ വെക്കുന്ന കേക്ക് ജസ്റ്റ് ഒന്ന് കേക്ക് ബോർഡിൽ നിന്ന് ഒന്ന് ഇളക്കി കൊടുക്കുക. നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ കഴിയും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ വേറെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നമുക്ക് ഒരു ഐസിങ് നൈഫും അതുപോലെ തന്നെ ബോർഡും വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഈ ഒരു മുകളിലത്തെ കേക്ക് ഞാൻ ക്രം കോട്ട് ചെയ്തെടുത്തതാണ്. അതുകൊണ്ട് ഞാൻ 2-ാമത്തെ കോട്ടിങ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്ന കേക്കിൻ്റെ ഏറ്റവും താഴ്വശം നമ്മൾ ഒരുപാട് വെറ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ വെറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ കേക്കിൻ്റെ മുകളിലേക്ക് മാറ്റി വെക്കുന്ന സമയത്ത് കേക്ക് പൊടിഞ്ഞു പോകും. അപ്പോൾ ആ 1-2 ടിപ്സും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് ആ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിലും പിന്നെ കാണുന്ന ആഗ്രഹമുള്ളവരും ആ വീഡിയോ ഒന്ന് കയറി കണ്ടുനോക്കുക. ജസ്റ്റ് ഒന്ന് ഫുൾ കോട്ടിങ്ങും ചെയ്തെടുക്കുക. അങ്ങനെ 2 കേക്കും ഇവിടെ കോട്ടിങ്ങൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഞാനിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുക്കുകയാണ്. ആ സമയം കൊണ്ട് ഞാനിതിലേക്കുള്ള ചോക്ലേറ്റ് ഗനാഷ് തയ്യാറാക്കിയിട്ടുണ്ട്. 1 കപ്പ് ചോക്ലേറ്റിലേക്ക് 1/2 കപ്പ് വിപ്പിംഗ് ക്രീമും 1 ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ചേർത്തിട്ടാണ് ഈ ഒരു ചോക്ലേറ്റ് ഗനാഷ് തയ്യാറാക്കിയിട്ടുള്ളത്. ഈ 2 കേക്കിൻ്റെ മുകളിലൂടെ ഈ ഒരു ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചുകൊടുക്കാം. അങ്ങനെ ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചുകൊടുക്കുന്ന സമയത്ത് ചോക്ലേറ്റ് ഗനാഷ് നന്നായിട്ട് തണുത്തിരിക്കണം. മാത്രമല്ല കേക്കും നന്നായിട്ട് തണുത്തിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഒഴിച്ചെടുക്കുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. പിന്നെ ഈ ഒരു ചോക്ലേറ്റ് ഗനാഷ് ഈ ഒരു കേക്കിൻ്റെ മുകളിലേക്ക് നല്ല കറക്റ്റ് മെഷർമെൻ്റ് ആണ്, ഒട്ടും തന്നെ ബാക്കിയില്ലായിരുന്നു. പിന്നെ സൈഡ്സിലൊക്കെ ആയത് നമുക്ക് വേണമെങ്കിൽ സ്പൂണ് വെച്ചിട്ട് കോരിയിട്ട് കേക്കിൻ്റെ മുകളിൽ തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ കേക്കിൻ്റെ മുകളിൽ കംപ്ലീറ്റ്ലി ഞാൻ ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്തിട്ട് ഇപ്പോൾ എടുത്തിട്ടേ ഉള്ളൂ. അതിനുശേഷം ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കിറ്റ് കാറ്റ് വെക്കണം. അപ്പോൾ ഇതാ ഇതുപോലത്തെ കുറച്ച് കിറ്റ് കാറ്റ് എടുത്തിട്ടുണ്ട്. ഈ ഒരു കേക്ക് കംപ്ലീറ്റ്ലി കവർ ചെയ്യാൻ വേണ്ടിയിട്ട് 7 ഫാമിലി പാക്ക് കിറ്റ് കാറ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിതാ ഇതുപോലെ ഓരോ കിറ്റ് കാറ്റ് 2 പീസായിട്ടാണ് വെച്ചിട്ടുള്ളത്. ഓരോന്നും സെപ്പറേറ്റ് കട്ട് ചെയ്യാതെ ഇതുപോലെ 2 പീസായിട്ടാണ് വെച്ചിട്ടുള്ളത്. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് വെക്കാൻ പറ്റും. പിന്നെ ചോക്ലേറ്റ് ഗനാഷ് ആയതുകൊണ്ട് തന്നെ കേക്കിൽ പെട്ടെന്ന് തന്നെ ഒട്ടി പിടിച്ചു നിന്നോളും. ജസ്റ്റ് ഒരു ബാലൻസിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ചുറ്റോടായിട്ട് നമ്മൾ ഒരു റെഡ് റിബണ് വെച്ച് കൊടുക്കുന്നുണ്ട്. അത് താഴ്വശത്തെ കേക്കിന് മാത്രമേ ഇങ്ങനെ റിബണ് കെട്ടി കൊടുക്കുന്നുള്ളൂ. അത് ജസ്റ്റ് നല്ലൊരു ബാലൻസ് കിട്ടും ചെയ്യും, കാണാൻ നല്ല ഭംഗിയുണ്ടായിരിക്കും. അതിന് വേണ്ടിയിട്ട് ചെയ്തെടുത്തതാണ്. മുകൾ ഭാഗത്ത് ഇതുപോലെ തന്നെ കിറ്റ് കാറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഒരു റെഡ് റിബണാണ് കെട്ടി കൊടുത്തിട്ടുള്ളത്.
മുകൾ ഭാഗത്ത് നടുക്കായിട്ട് നമ്മൾ പേരൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട്. സൈഡ്സിലും അതേമാതിരി സെക്കൻഡ് ഫസ്റ്റ് ലെയേഴ്സിലായിട്ട് കുറച്ച് ജെംസും ചേർത്ത് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. കേക്കൊക്കെ നന്നായിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം കഴിക്കുക. അങ്ങനെ ആകുമ്പോൾ കേക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഈ ഒരു കേക്കിൻ്റെ സ്പെഞ്ചും പിന്നെ എക്സ്ട്രാ വെച്ചിട്ടുള്ള ചോക്ലേറ്റ്സും ജെംസും എല്ലാം അടക്കം 2 kg മെഷർമെൻറ്റ് വരുന്ന ഒരു കേക്കാണിത്. മാത്രമല്ല കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ചോക്ലേറ്റ്സ് ഇഷ്ടപ്പെടുന്ന നമ്മുടെ കുട്ടികൾക്കും വലിയവർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കും കൂടിയാണിത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം.